നമസ്കാരം. സ്വസ്തി ആയുർവേദയുടെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിയാസനമ്മയെ കുറിച്ചാണ്. നമ്മളിപ്പം കുറേ അധികം കേൾക്കുന്നതാണ് നിയാസനമ്മയിട്ട്. സോറി, നിങ്ങളെല്ലാം നയാസനമ്മയിട്ട്. ഓക്കെ, എന്താണ് ഈ നിയാസനമ്മയിട്ട്? ഇതും നമ്മുടെ സ്കിന്നുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് നിയാസനമ്മയിട്ട്? നിയാസനമൈഡ് എന്ന് പറഞ്ഞ ഒരു ഫോം ഓഫ് വൈറ്റമിൻ ബി ത്രീ ആണ്. വൈറ്റമിൻ ബി ത്രീയുടെ ഒരു ഫോമാണ്. അതിന്റെ നിക്കോട്ടിനമൈഡ് എന്നൊക്കെ പറയാറുണ്ട്. നിക്കോട്ടിനിക് ആസിഡ് അമൈഡ്, ഇതൊക്കെയാണ് ഇതിന്റെ പേരുകൾ. സോ ഇത് നമുക്ക് ഡയറ്ററി സപ്ലിമെന്റേഷൻ വഴി നമുക്ക് കിട്ടാറുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഡയറ്റിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, അല്ലെങ്കിൽ സപ്ലിമെന്റേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് തെല്ലഗ്ര പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതിന്റെ ഒരു സൈഡ്. ഇനി ഇതും സ്കിന്നും തമ്മിൽ എന്താണ് ബന്ധം? സ്കിന്നിനെ ഏതെല്ലാം രീതിയിലാണ് നിയോസിനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്നു, അതായത് ഭയങ്കര ഒരു സ്കിൻ ടോണിനൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്ത് ഒരു ബ്രൈറ്റർ സ്കിൻ ടോൺ ഒക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് പോഴ്സ്, നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന പോഴ്സിന്റെ എണ്ണം കുറയ്ക്കുക, അതുപോലെ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുന്ന പോഴ്സിനെയൊക്കെ ഒന്ന് ചുരുക്കി കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന നിയാസനമായിട്ടാണ്. പിന്നെ അതേപോലെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ ചുരുക്കാറുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഒരു എന്താണ് ഡൾനെസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ രീതിയിലൊക്കെയാണ് സ്കിന്നിനെ നിയാസനമായി ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പൊതുവെ സ്കിൻ ഡാമേജ് ഉണ്ടാവുന്നത് ഒരു എന്താണ് സ്കിൻ എക്സ്പോഷർ കാരണം ഒരു ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവുന്നു. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന്റെ ഒരു ഇൻഫ്ലമേഷന് കാരണമാവുന്നു, അത് കാരണം ഡാമേജ് ഉണ്ടാവുന്നു. അപ്പൊ ആ ഒരു ഇൻഫ്ലമേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഓഫ് നിയാസനമൈഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് സാധ്യമാവുന്നത്? ല്യൂക്കോസൈറ്റ് കീമോടാക്സിസ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഈ നിയാസനമൈഡ് ഒരു കാരണമാണ്. അതുപോലെ തന്നെ മാസ് സെൽസിനെ റെഗുലേറ്റ് ചെയ്യുക, ലൈസോസൈം എൻസൈമിന്റെ സെക്രിയേഷൻ ഇൻഹിബിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വഴിയാണ് ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഈ നിയാസനമൈഡിന് കിട്ടുന്നത്. ഇനി ഇത് ആന്റി മൈക്രോബിയൽ ആണ്. ആന്റി മൈക്രോബിയൽ മീൻസ് മൈക്രോബിയൽ ഇൻഫെക്ഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് ആന്റി മൈക്രോബിയൽ എന്ന് പറയുന്നത്. പിന്നെ ആന്റി ഓക്സിഡേറ്റീവ് ആണ്. ആന്റി ഓക്സിഡേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്നതാണ്, ഭയങ്കരമായിട്ടുള്ള ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത്. അപ്പൊ ആ ഒരു ഓക്സിഡേഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിയാസനമാണ്. ആന്റി പ്രൂറൈറ്റിക് മീൻസ് പ്രൂറൈറ്റിക് എന്ന് പറഞ്ഞാൽ പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചൊറിച്ചിലിനൊക്കെയാണ്. പെറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആവട്ടെ, അതുപോലെ കണ്ടീഷൻസിലൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കണ്ടീഷൻസിനകത്ത് ഈ ആ ഒരു ചൊറിച്ചിൽ എന്ന് പറയുന്ന ടെൻഡൻസിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാല് ഈ അലർജിക് റെസ്പോൺസിനെ കൺട്രോൾ ചെയ്യുന്നത് മാസ്റ്റ് സെൽസ് എന്ന് പറയുന്ന സാധനമാണ്. അതിനകത്ത് നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇച്ചിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു ഹിസ്റ്റമിന്റെ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ നിയാസനമൈഡ് ഈ ഒരു ഫംഗ്ഷൻ പോസിബിൾ ആക്കുന്നത്. ഇനിയുള്ളത് ആന്റി മെലനോജനിക് ആക്ഷൻ ആണ്. അതായത് നമ്മുടെ സ്കിൻ ടോണിനെ ബ്രൈറ്റൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ ആന്റി മെലനോജനിക് ആക്ഷൻ ഓഫ് നിയാസനമൈഡ്. ഇത് എന്താന്ന് വെച്ചാല് മെലാനിൻ ആണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത് അല്ലെ. ഈ മെലാനിൻ മെലനോസൈറ്റ് എന്ന് പറയുന്ന സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മെലനോസൈറ്റിൽ നിന്നും മെലാനിൻ കെറോട്ടോസൈറ്റ്, അതായത് സ്കിന്നിന്റെ സെല്ലുകളിലേക്ക് എത്തിയാൽ, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടാലാണ് നമ്മുടെ സ്കിന്നിന് ഈ ഒരു കളർ കിട്ടുന്നത്. ആ ഒരു ട്രാൻസ്ഫറിന്റെ ആ ഒരു ഫംഗ്ഷനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും നിയാസനമായി. അങ്ങനെ മെലാനിന്റെ പ്രോപ്പർ ട്രാൻസ്ഫർ നടക്കാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു ബ്രൈറ്റനിങ് അപ്പ് ഓഫ് സ്കിൻ നടക്കുന്നുണ്ട്. ഇതിനെയാണ് ആന്റി മെലനോജനിക് ആക്ഷൻ എന്ന് പറയുന്നത്. സെറമൈഡ് സിന്തസിസ്, അതായത് സെറമൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് സ്കിൻ ബാരിയറിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്ന സാധനമാണ് സെറമൈഡ്. അതിന്റെ സിന്തസിസിനെ കൂട്ടിയിട്ട് സ്കിൻ ബാരിയറിനെ കുറച്ചുകൂടെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയാസനമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എക്സസീവ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷൻ, സെബം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൊട്ടക്ഷൻ്റെ ഒരു ഫാക്ടറാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് എക്സസീവ് ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആക്നെ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ആ സമയത്ത് അതിനെ പ്രിവെന്റ് ചെയ്യാൻ, അതായത് എക്സസീവ് ആയിട്ടുള്ള സെബത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നിയാസനമായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത്രയും ഒരു രീതികളിലൊക്കെയാണ്, അതായത് ആന്റി എന്താണ് ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി മൈക്രോബിയൽ, ആന്റി ഓക്സിഡന്റ്, ആന്റി മെലനോജനിക്, ആന്റി പ്രൂറൈറ്റിക്, പിന്നെ അതേപോലെ സെബം പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യുക, സെറമൈഡിന്റെ സിന്തസിസ് ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നിയാസനമൈഡ് നമ്മുടെ സ്കിൻ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. മോസ്റ്റ്ലി നിയാസനമൈഡ് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഒരുവിധം എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള അഡിറ്റീവ്സിന്റെ കൂടെ അല്ലെങ്കിൽ അത് പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള, പ്രത്യേകിച്ചും ഇച്ചിങ് അതുപോലെ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അതുപോലെ എന്താണ് ബേണിങ് സെൻസേഷൻ, സ്റ്റിംഗിങ് കൈൻഡ് ഓഫ് സെൻസേഷൻ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ അഡിറ്റീവ്സിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം.
ഇപ്പൊ നമുക്കൊരു ആക്നെ പ്രോൺ സ്കിൻ ഒക്കെയാണ്, അലർജി അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആ ഒരു കണ്ടീഷൻ ഒക്കെ ഉള്ള അലർജി ഒക്കെ ഉള്ള ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ കൂടെ ചേർക്കാവുന്ന ഒരു എഡിറ്റീവ് ആണ് സിങ്ക്. സിങ്ക് 1% ഒക്കെ ഇതിന്റെ കൂടെ ചേർക്കാവുന്ന ഒരു എഡിറ്റീവ് ആണ്. അത് ഈ ഒരു കണ്ടീഷൻസിനകത്ത് ഹെൽപ്പ് ചെയ്യും. ഇനി പറയുകയാണെങ്കിൽ ഇപ്പം ഹൈലറോണിക് ആസിഡ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കാറുണ്ട് ഒരു എഡിറ്റീവിന്റെ ഫോമില്. അതെന്ത് ചെയ്യുന്ന മോയ്സ്ചർ ബ്ലോക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ കൂടുതൽ ഡ്രൈ ആയി പോകുന്ന സ്കിന്നുകൾക്കൊക്കെ ഇത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളൊരു എഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിമൾസൻസ് ആണ്. ഈ ഡിമൾസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. സോ ആ ഒരു കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഞാൻ പറയട്ടെ, ഈ നിയാസിനമൈഡ് എല്ലാവർക്കും നല്ലതാണെന്ന് പറഞ്ഞു, പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന എഡിറ്റീവ്സ് അനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവുക. സോ എഡിറ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എഡിറ്റീവ്സിന്റെ ക്വാളിറ്റിയും പ്രോസസ് ഓഫ് മേക്കിങ്ങിന്റെ ക്വാളിറ്റിയും ഒക്കെ വെച്ചിട്ടാണ് ഓരോ ഫേസ് തരത്തിന് എക്സ്പെൻസീവ് ആവുന്നതും എക്സ്പെൻസീവ് അല്ലാതാവുന്നതും. അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കാം ഈ ഫേസ് സിറംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ. ഇനി നിയാസിനമൈഡിനെ കുറിച്ച് ഏകദേശം എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും, ഏത് സ്കിൻ ടൈപ്പിന് ഏതൊക്കെ എഡിറ്റീവ്സ് ഉള്ളത് നമ്മൾ ഉപയോഗിക്കണം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. സോ അങ്ങനെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ വന്ന് ചോദിക്കുക, നമ്മൾ ഡെഫിനറ്റായിട്ടും ആൻസർ തരുന്നതാണ്. പിന്നെയുള്ളത് നിങ്ങളുടെ സപ്പോർട്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്, ഒന്നുമില്ല. ജസ്റ്റ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ദ വീഡിയോ, ഷെയർ ദ കണ്ടന്റ് ആൻഡ് നിങ്ങൾ നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ തരാൻ, ദാറ്റ്സ് ഓൾ. അത്രയും മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമന്റിലൂടെ നമ്മൾ അറിയിക്കാവുന്നതാണ്. ഇന്നത്തേക്ക് ഈ ഒരു കാര്യം കൊണ്ട് നിർത്തുകയാണ്. ഞാൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.